ഹായ്, എൻ്റെ പേര് കലീൽ കാസർഗോഡ്. ചില തിരിച്ചു വരവുകൾക്ക് ഭംഗി കൂടുതലാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ്. ഏകദേശം 2021, അതായത് കോവിഡ് സമയത്ത്, ഹൈ പീക്കിലുള്ള സമയത്താണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിച്ചത്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ്, അബ്രോഡാണ്. ആ സമയത്ത് ക്വാറന്റൈൻ സമയത്താണ്. അവിടുത്തെ പല ഓഫറുകളും കണ്ടിട്ട് പല ക്ലിനിക്കുകളെയും ബന്ധപ്പെട്ടു. പക്ഷേ അവിടെ അഫോർഡബിൾ പ്രൈസ് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് മുതലാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് കേരളത്തിലെ ക്ലിനിക്കുകളെ കുറിച്ച് റിവ്യൂ ചെയ്തത്. ആ റിവ്യൂ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ക്ലിനിക്കിനെ ഞാൻ കണ്ടെത്തി. ഹെയർ ഓഡൻറ്റ് കാലിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ശ്രീനാഥിനെ ഞാൻ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഇതിനെ തല നോക്കിയിട്ട് പറഞ്ഞു, ഏകദേശം നല്ല അത്യാവശ്യം നല്ലൊരു കഷണ്ടിക്കാരനായിരുന്നു ഞാൻ. 3500 ഗ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ കോഴിക്കോട് ബ്രാഞ്ച് സെലക്ട് ചെയ്യുകയും, അവരുടെ ബ്രാഞ്ച് എറണാകുളത്തുണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തുമുണ്ട്, കോഴിക്കോട് ബ്രാഞ്ച് സെലക്ട് ചെയ്യുകയും അവിടുന്ന് ഞാൻ രണ്ട് സിറ്റിങ്ങോടുകൂടി 3500 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ കാസർഗോഡ് അടുത്തുള്ള മംഗലാപുരം സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സ് അല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, അവിടുത്തെ അസിസ്റ്റന്റുമാരാണ്. ഒരുപക്ഷെ അസിസ്റ്റന്റുകൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് ഡോക്ടറെക്കാളും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്തതും ഏറ്റവും കൂടുതൽ നല്ല സാറ്റിസ്ഫൈ കിട്ടിയത് ഹെയർ ഓഡൻറ്റാണ്. അപ്പോൾ നിങ്ങളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ക്ലിനിക്കുകളെ സമീപിക്കുക, പിന്നെ അവരുടെ റിവ്യൂ നോക്കുക, അവരുടെ അതായത് സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് നോക്കുക, എന്നിട്ട് അവരെ സമീപിക്കുക. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഏജന്റുമാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പി ആർ വർക്ക് കാര്യങ്ങളൊക്കെ. അതിലൊന്ന് ചതിൽ പെടാതെ നല്ല ക്ലിനിക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഞാൻ മുമ്പൊക്കെ ചെയ്തത് ഏതൊരു കഷണ്ടിക്കാരനെ പോലെ, മുടിയില്ലാത്തവൻ അവൻ്റെ പോലെയും ഒരു അപകർഷതാബോധം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തല മാത്രം എടുത്ത് നെറ്റി മാത്രം കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ആയിരുന്നു, അല്ലെങ്കിൽ തൊപ്പി വെച്ച് നടക്കാറായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിനും ഫുൾ ഫോട്ടോ ഇടാറുണ്ട്. പിന്നെ വേണമെങ്കിൽ പല ആൾക്കാർക്കും പല ഡൗട്ടും ഇപ്പോൾ കാണാം, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട്, എന്തുകൊണ്ട് എൻ്റെ നെറ്റി ഓൾറെഡി ഇപ്പോഴും മുകളിലാണല്ലോ, മുകളിൽ കയറിയിട്ടാണുള്ളത്. പക്ഷേ അത് തീർച്ചയായിട്ടും എൻ്റെ നാച്ചുറലായിട്ടുള്ള നെറ്റി, ഞാൻ പണ്ടേ നെറ്റി കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. വേണമെങ്കിൽ താഴത്തോട്ട് ഇറക്കി ചെയ്യാമായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് മുടി ഫില്ല് ചെയ്യാനുള്ള ഗ്രാഫ്റ്റുകൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഡോക്ടറിൻ്റെ സജസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ കൂടി കയറ്റിയിട്ടാണ് ചെയ്തത്. വേണമെങ്കിൽ എനിക്ക് സെക്കൻഡ് സിറ്റിംഗ് വരെ ചെയ്യാം. എൻ്റെ നേരത്തെ ഇവിടെ ഒരു മുടിയില്ലായിരുന്നു, രണ്ട് സൈഡും ഇല്ലായിരുന്നു, ഫ്രണ്ടിലും ഇല്ലായിരുന്നു. സെക്കൻഡ് സിറ്റിംഗ് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 2024 ഒരു വർഷം ആവാൻ പോവുകയാണ്. പല പ്രാവശ്യം മുടി ഞാൻ കട്ട് ചെയ്തു. ഇനി 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ സെക്കൻഡ് സിറ്റിംഗ് ചെയ്തിട്ട് ഈ ബാക്കിൽ കൂടി ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഹെയർ ഓഡൻറ്റ് കാലിക്കറ്റ്. നിങ്ങളാണ് എൻ്റെ ലൈഫ് ടേണിങ് മൊമെൻ്റ് എനിക്ക് സമ്മാനിച്ചു തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില തിരിച്ചു വരവുകൾക്ക് ഭംഗി കൂടുതലാണ്. താങ്ക് യു സോ മച്ച്.